നമസ്കാരം ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചാണ് ഹിസ്റ്റോറിക്കൽ മോണുമെൻസ് ഓഫ് കേരള ഡച്ച് പാലസ് മട്ടാഞ്ചേരി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചിൻ രാജാവായിരുന്ന വീര കേരള പ്രസൻറ്റ് ചെയ്തതാണ് ഡച്ച് പാലസ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ ഡച്ച് പാലസിൽ ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിനുശേഷമാണ് ഇത് ഡച്ച് പാലസ് എന്ന പേരിൽ പ്രശസ്തമായി തുടങ്ങിയത് നാലുകെട്ട് സ്റ്റൈലിലാണ് ഡച്ച് പാലസ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുറ്റത്തോട് ചേർന്നിട്ടാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നിർമ്മിച്ച പരദേശി സിനഗോഗും ഇതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിൽ താൽക്കാലിക ലിസ്റ്റിൽ ഡച്ച് പാലസ് ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡച്ച് പാലസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള സ്മാരകം ആണ് അടുത്തത് കോയിക്കൽ പാലസ് നെടുമങ്ങാട് നെടുമങ്ങാടെ കോയിക്കൽ പാലസ് പണിയൊഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് വരെ വേണാട് ഭരിച്ചിരുന്ന ഉമയമ്മ റാണിയാണ് കോയ്ക്കൽ പാലസ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിലുള്ള സ്മാരകം ആണ് അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മേത്തൻമണിയെക്കുറിച്ചാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള പുത്തൻമാളിക കൊട്ടാര സമുച്ചയത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നാഴിക മണിയാണ് മേത്തൻ മണി ഇത് ഇൻസ്റ്റാൾ ചെയ്തത് ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് മേത്തന്മണിയുടെ ആർക്കിടെക്റ്റായിട്ട് അറിയപ്പെടുന്നത് കുളത്തൂരാനാണ് കുളത്തൂരാനാണ് മേത്തന്മണിയുടെ ആർക്കിടെക്ട് പത്മനാഭപുരം പാലസ് ഇതിൻ്റെ മറ്റൊരു പേരാണ് കൽക്കുളം പാലസ് കൽക്കുളം കൊട്ടാരം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം എന്നുള്ള സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അഡ്മിനിസ്ട്രേഷനിലാണ് പത്മനാഭപുരം പാലസ് ഉള്ളത് ഇത് രാജസ്ഥാനിലെ രംബാഗ് പാലസിനേക്കാൾ പഴയതാണെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ കൊട്ടാരമായിരിക്കും പത്മനാഭപുരം കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം പണിയഴിപ്പിച്ചത് ഈ രവി വർമ്മ കുലശേഖര പെരുമാളാണ് ഇപ്പോൾ ഈ കൊട്ടാരം കേരള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിലാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് പൂന്താനം ഇല്ലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ജ്ഞാനപാനയുടെ രചയിതാവായ പൂന്താനം നമ്പൂതിരിയുടെ വീടാണ് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ കീഴാറ്റൂരാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സംരക്ഷണത്തിലാണ് പൂന്താനം ഇല്ലം ഇപ്പോൾ അടുത്തത് കൃഷ്ണപുരം പാലസ് ആണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് പതിനാറ് കെട്ട് സ്റ്റൈലിൽ പണിയഴിപ്പിച്ച കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് പണി കഴിപ്പിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നൂറ്റി അമ്പത്തി നാല് സ്ക്വയർ ഫീറ്റിലുള്ള ഗജേന്ദ്ര മോക്ഷം എന്നുള്ള മ്യൂറൽ പെയിൻറിങ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഇരുതല മൂർച്ചയുള്ള കായംകുളം വാൾ എന്നറിയപ്പെടുന്ന വാള് പ്രദർശിപ്പിച്ചിട്ടുള്ളതും കൃഷ്ണപുരം പാലസിലാണ് പാലസ് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ ആണ് അടുത്തത് ശക്തൻ തമ്പുരാൻ പാലസ് ആണ് ശക്തൻ തമ്പുരാൻ പാലസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ഇതിനെ നേരത്തെ അറിയപ്പെട്ടിരുന്നത് വടക്കേച്ചിറ കോവിലകം എന്നുള്ള പേരിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇതിനൊരു മ്യൂസിയമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു മ്യൂസിയമായിട്ട് ഈ പാലസിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണാർത്ഥമാണ് ശക്തൻ തമ്പുരാൻ പാലസ് ഉള്ളത് അടുത്തത് പരദേശി സിനഗോഗാണ് പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് കൊച്ചിയിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ഏറ്റവും പഴയ സിനവോഗാണ് കൊച്ചിയിലെ പരദേശി സിനവോഗ് ഇതിനെ മറ്റ് ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കൊച്ചിൻ ജൂയിഷ് എന്നും അല്ലെങ്കിൽ മട്ടാഞ്ചേരി സിനഗോഗ ഇതിനെ അറിയപ്പെടുന്നു അടുത്തത് ഡച്ച് സെമിത്തേരിയാണ് ഡച്ച് സെമിത്തേരി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ സെമിത്തേരിയാണ് കൊച്ചിയിലെ ഡച്ച് സെമിത്തേരി കനകക്കുന്ന് പാലസ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിന് അരി അരികിലാണ് കനകക്കുന്ന് പാലസ് സ്ഥിതി ചെയ്യുന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കനകക്കുന്ന് കൊട്ടാരം പണിയൊഴിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ ആയിട്ടാണ് കനകക്കുന്ന് പാലസ് അറിയപ്പെടുന്നത് ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ എല്ലാ വർഷവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലൊരു ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കാറുണ്ട് ഇപ്പോൾ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത് തുഞ്ചൻ മെമ്മോറിയൽ തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂരില് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ബർത്ത് പ്ലേസിലാണ് തുഞ്ചൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണിത് സ്ഥാപിച്ചത് പാലക്കാട് ഫോർട്ട് ടിപ്പൂസ് ഫോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരലി ഇതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയായിരുന്നു അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലില് ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും കേണൽ ഫുള്ളേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ആർമി ഈ ഫോർട്ട് പിടിച്ചടക്കുകയാണ് ഉണ്ടായത് പാലക്കാട് ഫോർട്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഉള്ളത് എടക്കൽ കേവ്സാണ് എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് വയനാട് എടയ്ക്കൽ എന്നുള്ള പ്രദേശത്താണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ കേവ്സിനുള്ളിൽ നിയോലിത്തിക് മാൻ്റെ നിയോലിത്തിക് കാലഘട്ടത്തിലുള്ള പിക്ടോറിയൽ റൈറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇത് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെൻറ്റിനെയാണ് ഈ റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെൻറ്റിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തെക്കേ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെൻസിൻ്റെ ആണ് എടയ്ക്കൽ കേവ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഫ്രെഡ് ഫോസറ്റ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് മാൻ ആണ് ഈ എടയ്ക്കൽ കേവ്സ് കണ്ടെത്തിയത് ഇടയ്ക്കൽ കേവ്സ് ഇപ്പോൾ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ് സെൻറ് ആഞ്ചലോ ഫോർട്ട് ഇതിൻ്റെ മറ്റൊരു പേര് കണ്ണൂർ ഫോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോട്ട എന്നാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണ് ആഞ്ചലോ ഫോർട്ട് തലശ്ശേരി ഫോർട്ട് തലശ്ശേരി ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അതായത് അവർ ആയിരത്തി അറുനൂറ്റി മലബാർ കോസ്റ്റിൽ അവരുടെ സെറ്റിൽമെൻറ്റ് രൂപീകരിക്കുന്ന സമയത്ത് അവർ നിർമ്മിച്ചതാണ് തലശ്ശേരി ഫോർട്ട് അന്ന് ഇത് അവരുടെ ഒരു മിലിട്ടറി സെൻറ്റർ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു മിലിറ്ററി സെൻറ്റർ ആയിരുന്നു തലശ്ശേരി ഫോർട്ട് ഇവിടെ ഒരു വലിയ ലൈറ്റ് ഹൗസ് ഉണ്ട് തലശ്ശേരി ഫോർട്ടിൽ ബ്രിട്ടീഷുകാർ ഇത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നു അതായത് മൈസൂർ സുൽത്താൻമാർക്കെതിരെയും പഴശ്ശിരാജയ്ക്കെതിരെയും യുദ്ധങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ ഈ ലൈറ്റ് ഹൗസിനെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നു ഈ തലശ്ശേരി ഫോർട്ട് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലാണ് ഉള്ളത് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ബേക്കൽ ആണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി അമ്പത് ഏഴിയിൽ കേളാടിയിലെ ശിവപ്പ നായിക്കാണ് കേളാടിയിലെ ശിവപ്പ നായിക്കാണ് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ബേക്കൽ ഫോർട്ട് നിർമ്മിച്ചത് ഇത് കേരളത്തിലെ ലാർജസ്റ്റ് ഫോർട്ടായിട്ടാണ് അറിയപ്പെടുന്നത് ഏകദേശം നാൽപ്പത് ഏക്കർ സ്ഥലത്തായിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിനു ശേഷം കേളാടി നായക്സ് അല്ലെങ്കിൽ ഇക്കേരി നായക്സ് എന്ന് പറയുന്ന ചീഫ് ടൈൻസ് ഇവിടെ ഈ പ്രദേശത്തെ പവർഫുൾ കിങ്സ് ആയി മാറുകയാണ് ഈ പ്രദേശത്തെ അതായത് ഇവിടെ ഒരു പോർട്ട് ഉണ്ട് ഈ പോർട്ടിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് കാരണം ഈ നായക്സ് ഈ ബേക്കലിനെ ഫോർട്ടിഫൈ ചെയ്ത് സൂക്ഷിക്കുകയാണ് ഉണ്ടായത് ഹിരിയ വെങ്കട്ടപ്പ നായകയാണ് ഈ ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് എന്നാൽ ഇത് ആയിരത്തി അറുനൂറ്റി അമ്പത് എ ഡി ആയപ്പോഴത്തേക്കും ഇത് ഇതിനെ കൺസ്ട്രക്ഷൻ തീർക്കുന്നത് ശിവപ്പ നായകാണ് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് കോലത്തിരിമാരും നായക്സും തമ്മിൽ എപ്പോഴും യുദ്ധം യുദ്ധമുണ്ടാകുമായിരുന്നു ഇത് അവസാനിച്ചത് ഹൈദരാലി നായക്സിനെ പരാജയപ്പെടുത്തി ബേക്കല് കീഴടക്കുമ്പോഴായിരുന്നു പിന്നീട് ബേക്കല് മൈസൂർ രാജാക്കന്മാരുടെ അധീനതയിൽ ആവുകയായിരുന്നു ടിപ്പുവിന്റെ ഒരു സൈനിക കേന്ദ്രം വളരെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായി മാറുകയായിരുന്നു ബേക്കില് അതായത് മലബാർ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാ ഓപ്പറേഷൻസിലും ടിപ്പുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി ആയിരുന്നു ബേക്കില് ഫോർത്ത് മൈസൂറിയൻ വാറിൽ ടിപ്പു കൊല്ലപ്പെടുന്നതോടുകൂടി മൈസൂരുകാരുടെ കൺട്രോൾ ഈ പ്രദേശത്തുള്ള കൺട്രോൾ അവസാനിപ്പിക്കുകയാണ് പിന്നീട് ഈ ഫോർട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബേക്കൽ ഫോർട്ടിനെ ഒരു സ്പെഷ്യൽ ഏരിയയായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അതിന് മൂന്ന് വർഷത്തിനു ശേഷം ബേക്കൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപീകരിക്കുകയും ചെയ്തു അടുത്തത് നേപ്പിയർ മ്യൂസിയമാണ് ഇതിൻ്റെ മറ്റൊരു പേര് ഗവൺമെൻറ് ആർട്സ് മ്യൂസിയം എന്നാണ് ഇതൊരു ആർട്സ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇംഗ്ലീഷ് ആർക്കിടെക്റ്റ് റോബർട്ട് ചിഷോമാണ് മ്യൂസിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ മ്യൂസിയത്തിന് അന്നത്തെ മദ്രാസ് ഗവർണർ ജനറൽ ആയിരുന്ന ജോൺ നേപ്പിയറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ വിശാഖം തിരുനാൾ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ ട്രീ ഓൾഡസ്റ്റ് ലിവിങ് റബ്ബർ ട്രീ ഇൻ കേരള ആണ് അത് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും മ്യൂസിയം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ഇതിനെ ഡിമോളിഷ് ചെയ്യുകയും ആയില്യം തിരുനാളിൻ്റെ കാലത്ത് പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അടുത്തത് ബോൾഗാട്ടി പാലസ് ആണ് ഇത് നിർമ്മിച്ചത് ഡച്ചുകാരാണ് കൊച്ചിയിലെ ബോൾഗാട്ടി ഐലൻഡിൽ ഡച്ചുകാർ നിർമ്മിച്ച പാലസ് ആണ് ബോൾഗാട്ടി പാലസ് ഇത് ആദ്യം നിലകൊണ്ടത് ഡച്ച് ഗവർണറുടെ പാലസ് ആയിട്ടാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇത് ബ്രിട്ടീഷുകാർക്ക് ലീസിന് കൊടുക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ റെസിഡൻറ്റിൻ്റെ പാലസായി മാറുകയും ചെയ്തു ഹിൽ പാലസ് ആണ് ഹിൽ പാലസ് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയവും കൊട്ടാരവും കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലാണ് സ്റ്റേറ്റിലെ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഹിൽ പാലസ് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണിത് നിർമ്മിക്കുന്നത് ഇത് കൊച്ചിൻ റോയൽ ഫാമിലിയുടെ ഒഫീഷ്യൽ റെസിഡൻറ്റായി റെസിഡൻസ് ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് മ്യൂസിയമാണ് ഹിൽ പാലസ് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് ഇപ്പോഴ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനൊരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പ്രിസർവ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് അടുത്തത് ഗുണ്ടോട്ട് ബംഗ്ലാവ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഇല്ലിക്കുന്ന് ഹിൽസ് തലശ്ശേരി കണ്ണൂരുള്ള ഇല്ലിക്കുന്ന് ഹിൽസിലാണ് ഗുണ്ടട്ട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ റെസിഡൻസ് ആയിരുന്നു ഗുണ്ടട്ട് ബംഗ്ലാവ് സെൻറ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ചർച്ചാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് വാസ്കോടകാമ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത് സെൻറ് ഫ്രാൻസിസ് ചർച്ചിലാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മോർട്ടൽ റിമൈൻസ് പോർച്ചുഗലിലോട്ട് ലിസ്മണില് ലിസ്മണിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അടുത്തത് ചന്ദ്രഗിരി ഫോർട്ടാണ് ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഫോർട്ടാണ് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പയസിനി നദിക്കരയിൽ പയസിനി നദിക്കരയിലാണ് ചന്ദ്രഗിരി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ശിവപ്പ നായക് ബദനൂരിലെ ശിവപ്പ നായകാണ് ചന്ദ്രഗിരി ഫോർട്ട് പണിയൊഴിപ്പിച്ചത് പഴശ്ശി ടോംബുണ്ട് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലെ കബനി നദിക്കരയിലാണ് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷനിലാണ് ഇപ്പോൾ ടോംബ് ഉള്ളത് അടുത്തത് ടിപ്പൂസ് ഫോർട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ടിപ്പൂ സുൽത്താൻ പണിയേഴുപ്പിച്ച ഫോർട്ടാണ് ടിപ്പൂസ് ഫോർട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫെറൂക്കിലാണ് ഇത് ചാലിയാറിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ് അടുത്തത് ചേരമാൻ പറമ്പാണ് ചേര ഡൈനാസ്റ്റിയിലെ ചേരമാൻ പെരുമാളിൻ്റെ റോയൽ സീറ്റായിട്ടാണ് ചേരമാൻ പറമ്പ് അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരിലെ മേത്തല എന്ന് പറയുന്ന പ്രദേശത്താണ് ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഇപ്പോൾ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷനിൽ ആണ് ഉള്ളത് അടുത്തത് കല്ലിൽ റോക്ക് കട്ട് ടെമ്പിൾ ആണ് കല്ലിൽ റോക്ക് കട്ട് ടെമ്പിൾ ഒരു ജൈന ക്ഷേത്രമാണ് എറണാകുളത്ത് പെരുമ്പാവൂരാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ജൈന ക്ഷേത്രമാണ് കല്ലിൽ റോക്കട്ട് ടെമ്പിൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആണ് കല്ലിൽ റോക്കട്ട് ടെമ്പിൾ കേരളത്തിലെ ഇത്രയും ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിന് കീഴിലുള്ള സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലുള്ള സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നും വേർതിരിച്ച് പഠിക്കേണ്ടതായിട്ട് ഉണ്ട് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കോയിക്കൽ പാലസ് നെടുമങ്ങാട് പത്മനാഭപുരം പാലസ് കൃഷ്ണപുരം പാലസ് ശക്തൻ തമ്പുരാൻ പാലസ് എടക്കൽ കൗസ് ഹിൽ പാലസ് കൊച്ചിയിലെ ഹിൽ പാലസ് പഴശ്ശി ടോംപ് പഴശ്ശി ടോമ്പ് ടിപ്പു സുൽത്താൻസ് ഫോർട്ട് ചേരമാൻ പറമ്പ് ഇത്രയും സ്മാരകങ്ങളാണ് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ സ്ഥിതി ചെയ്യുന്നത് ഡച്ച് പാലസ് മട്ടാഞ്ചേരി പാലക്കാട് ഫോർട്ട് സെൻറ് ആഞ്ചലോ ഫോർട്ട് തലശ്ശേരി ഫോർട്ട് കല്ലിൽ റോക്ക ടെമ്പിൾ ഇത്രയും സ്മാരകങ്ങളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ ചരിത്ര കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം താങ്ക്